Namaskaram. പോപ്പുലർ ഫ്രണ്ടുകാർ കുത്തിക്കൊന്ന അഭിമന്യുവിന്റെ നാട്ടിൽ എസ് ഡി പി ഐയുമായി കൂട്ടുകൂടിയാണ് സി പി എം ഭരണം ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ശക്തമായ നടപടിയുമായി എൻ ഐ എ മുന്നോട്ടു പോകുമ്പോഴും പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി ഐ നിരോധിക്കുന്നതിനോട് സിപിഎം ഉള്ള പ്രസ്ഥാനങ്ങളെ നിരോധിക്കണമെന്ന നിലപാട് തങ്ങൾക്കില്ല എന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത് നിരോധനം കൊണ്ട് ഒരു തീവ്രവാദ സംഘത്തിന്റെയും പ്രവർത്തനം അവസാനിപ്പിക്കാനാകില്ലെന്നും എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു രണ്ട് വർഗീയത ഒരു രാജ്യത്ത് ഒന്നിനെ നിരോധിക്കാൻ പോയാൽ അതിന്റെ അനന്തര ഫലം വർഗീയത ശക്തിപ്പെടും എന്നതായിരിക്കുമെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് സിപിഎം സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കുമ്പോൾ തന്നെയാണ് കോട്ടാങ്ങൽ പഞ്ചായത്തിലെ രാഷ്ട്രീയ കൂട്ടുകെട്ടും ചർച്ചയാകുന്നത് മുൻപ് രണ്ടു തവണ വേണ്ട എന്ന് വെച്ച എസ് ഡി പി അംഗത്തിന്റെ വോട്ട് മൂന്നാം തവണ സ്വീകരിക്കുകയും കോട്ടാങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നേടിയെടുക്കുകയും സി പി എം മെമ്പർമാരുടെ നിലപാടിനെതിരെ പാർട്ടിയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് എന്നതും വസ്തുത പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന നേതൃത്വം വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കുമ്പോഴാണ് ഈ അവസ്ഥ പാർട്ടി അണികളിൽ പ്രാദേശിക തലത്തിൽ ഈ ചേരുതിരിവിന് കാരണമായിട്ടുണ്ട് എന്നതാണ് സൂചന മുൻപ് രണ്ടു തവണ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും വിജയിച്ചുവെങ്കിലും തീവ്രവാദ സംഘടനയുടെ വോട്ട് വേണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സി പി എം അംഗം ബിനു ജോസഫ് രാജിവയ്ക്കുകയായിരുന്നു മൂന്നാമത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ബിനു ജോസഫ് മത്സരിച്ചു എസ് ഡി പി ഐ അംഗം ജസീല സിറാജിന്റെ ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു എന്നാൽ മുൻപ് രണ്ടു തവണ സ്വീകരിച്ച നിലപാടിൽ നിന്നും ില്ല ഇതോടുകൂടി സി പി എം ഭരണം പോപ്പുലർ ഫ്രണ്ട് പിന്തുണയിലുമായി ഇതാണ് വിവാദങ്ങൾക്ക് കാരണം ഇത് പാർട്ടിയിലെ ഒരു വിഭാഗം പ്രവർത്തകർക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഈ വിഷയത്തിൽ കാര്യമായ പരസ്യ പ്രതിഷേധം ഉണ്ടായിട്ടില്ല എന്നാണ് അറിയുന്നത് അഭിമന്യു കൊലക്കേസിൽ ഉൾപ്പെട്ട എസ് പ്രവർത്തകൻ ഫാറൂഖ് അമാനി താമസിക്കുന്നത് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ കോട്ടാങ്ങൽ മരമ്പാറയിലാണ് എന്നും അതുകൊണ്ട് തന്നെ എസ് ഡി പി യുടെ വോട്ട് സ്വീകരിച്ച് പാർട്ടി അംഗം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് ഭരണം നടത്തുന്നത് അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വത്തിന് പോലും കളങ്കം ചേർത്തുന്ന നടപടിയാണ് എന്നും പാർട്ടി പ്രവർത്തകരിൽ ഒരു വിഭാഗം രഹസ്യമായി സമ്മതിക്കുന്നു അച്ചടക്ക നടപടിയിൽ ഭയപ്പാടുള്ളതിനാൽ ഇവരിൽ ഒരാൾ പോലും ഇനിയും പരസ്യ പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല സി പി എം അഞ്ച് ബി ജെ പി അഞ്ച് യു ഡി എഫ് രണ്ട് എസ് ഡി പി ഐ ഒന്ന് എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷിനീല മൂന്ന് തവണയും മൂന്നാം വാർഡിനെ പ്രതിദ്ധീകരിക്കുന്ന ദീപ്തി ദാമോദരനും ബിനു ജോസഫും തമ്മിലായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് ബി ജെ പി അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം അഞ്ചിന് ചർച്ചയ്ക്ക് എടുത്തിരുന്നു എന്തായാലും കോട്ടാങ്ങലിൽ സി പി എം തെറ്റു എന്ന ചോദ്യം ഉയർന്നതിനിടെയാണ് പാർട്ടി നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് എം വി ഗോവിന്ദൻ തന്നെ രംഗത്തെത്തിയത് എം വി ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കുമ്പോൾ ആ തെറ്റിനി തിരുത്തുമെന്ന് കരുതാൻ സാധിക്കില്ല